ഇതാരാ യുദ്ധഭൂമിയിൽ പുതിയ ഭടൻ? സി പി എമ്മിന് അനുകൂലമായിട്ട് നവമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നവർ അവരെല്ലാം സി പി എം പ്രവർത്തകരാണോ? അല്ല 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 ശരിയല്ലേ? അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലാത്ത എത്രയോ അക്കൗണ്ടുകളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്ന പോലീസിനോട് ചോദിക്കൂ, ഇതിന്റെ ഒക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് കണ്ടു നിങ്ങളോട് പറഞ്ഞോ? കുറ്റപത്രം സമർപ്പിച്ചില്ലല്ലോ. ഇന്നാളത്തെ ചെയ്തതെന്ന് ഇല്ലല്ലോ. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ അമ്പലത്തിന് പ്രോഗ്രാമിൽ വന്നെന്ന് വിചാരിച്ച് വായറ്റൊന്ന് എന്തും പ്രതിയായിട്ട് ആർക്കും വന്നാൽ അന്നേരം ആലോചിക്കാം. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ അതിന്റെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. സി പി എമ്മിന്റെ റെഡ് വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ഇതിലെ പ്രധാന പ്രതിയായി പിടിക്കപ്പെട്ട അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. മനസ്സിലായി, അമൽ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആണ്. തെളിവ് വേറെ എന്ത് വേണം? യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് വന്നതിന്റെ വാർത്തകൾ ഇതിനകത്തുണ്ട്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നമ്മൾ ഒരു മുഴം മുന്നേ എറിഞ്ഞു, അവര് രണ്ടു മുഴം കൂട്ടി അത് തിരിച്ചറിഞ്ഞു. അതാ സംഭവിച്ചത്. ഈ പ്രതികളൊക്കെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഇവർക്ക് ഇവരെ പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒരു സ്ഥലത്തെത്തിച്ച് ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിയതാണ്. ഇപ്പൊ പാർട്ടി കൈയൊഴിയുന്നു, കുറെ കഴിഞ്ഞാൽ പാർട്ടി അത് ഏറ്റെടുക്കും. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. എന്തായാലും സംഗതി കൊള്ള, നിങ്ങൾ ആദ്യം പട്ടിയാക്കി മാറ്റുന്ന കൂട്ടു തന്നെ. പ്രകാശ് മാഷ് കുറേ കണക്ക് പറഞ്ഞല്ലോ, പാർട്ടിയുടെ കുറേ ആളുകളെ കൊല ചെയ്തിട്ടുണ്ട്, പാർട്ടികൾ ഒരുപാട് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുണ്ട്. എന്റെ മാഷെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് നിർത്തിക്കൂടെ? എന്തിനാണ് നിങ്ങൾ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെ അവസാനിക്കുന്നു നിങ്ങൾ? എത്ര ചർച്ച ചെയ്തു നമ്മൾ ഈ കേരളവും ഒക്കെ, ഈ ഒരു കൊലപാതകത്തിനെയും ഈ ഒരു അക്രമത്തെ സംബന്ധിച്ച്, ഈ ബോംബ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒക്കെയുള്ളത്. ഇതെന്ത് നാടാണ് മാഷ്? ഇവിടെ കള്ളന്മാരല്ല, നല്ല മനുഷ്യരാരുമില്ലേ? പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും ഇതിനകത്ത് പങ്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ തള്ളി പറയും, നാളെ നിങ്ങൾ അവരെ ആദരിക്കുകയും അവർക്ക് രക്തസാക്ഷി സ്മാരകങ്ങൾ ഉണ്ടാക്കുകയും രക്തസാക്ഷി ഫണ്ട് പിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.